അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു സ്ക്രഞ്ചീസിൻ്റെ. അപ്പോൾ ആ വീഡിയോയിലേക്ക് ഒരുപാട് ആൾക്കാർ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിന് ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതൊന്ന് ചെയ്യുന്ന വീഡിയോ അയച്ചു തരും. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന പോലെ ഞാൻ ഇന്ന് ആ ഒരു സ്ക്രഞ്ചീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനുള്ള വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ കുറേ ആൾക്കാരെ കുറേ സംശയങ്ങളുണ്ട് അവർക്ക്, ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ അവിടെ നിന്നാണ് ചെയ്തേ. അപ്പോൾ എല്ലാം പറ്റിയിട്ട് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ നോർമലായിട്ടുള്ള സ്ക്രഞ്ചിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ചെയ്തിട്ടുള്ള പല മോഡൽസ് ആയിട്ടുള്ള സ്ക്രഞ്ചീസ് ഉണ്ട്, അതിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാം, ഇതിനെന്തൊക്കെ സാധനങ്ങൾ വേണം, ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് ആദ്യം തന്നെ പഠിക്കാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയിലെ മോഡൽസൊക്കെ ചെയ്യുന്നത് നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. പിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയലൊക്കെ അവിടെ നിന്നാണ്, നമ്മൾ ഷോപ്പിൽ പോയിട്ട് സാറ്റിൻ ക്ലോത്ത് വാങ്ങിയാൽ മതി. ഓരോ ക്ലോത്തും വ്യത്യസ്തമായിരിക്കൂട്ടാ. സാറ്റിനിൽ ചെയ്യുമ്പോൾ നല്ല കളർഫുള്ളായിട്ട് ചെയ്യുമ്പോൾ നല്ല രസമുണ്ടാവും. കോട്ടൺ എനിക്ക് ഇത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ പ്രിൻറ്റഡ് ആയിട്ടുള്ള തുണിയൊക്കെ നല്ല രസമുണ്ടാവും ചെയ്യുമ്പം. പിന്നെ ഷിഫോൺ ടൈപ്പിലും, ഷിഫോണല്ല ജോർജറ്റിൽ ചെയ്യാം. ഷിഫോണിലാകുമ്പോൾ എനിക്ക് ആ ഒരു സ്റ്റിച്ചിങ്ങിൽ ഒരു ഫിനിഷ് കിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഷിഫോൺ മെറ്റീരിയലിൽ എൻ്റെ കയ്യിലിപ്പോൾ കുറച്ച് തുണികൾ ബാക്കിയുണ്ട്, പ്രിൻറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ സാറ്റിൻ ക്ലോത്തും ഒക്കെ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഓരോ ദിവസം ഓരോ മോഡലും ചെയ്യാം. ഇപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് തന്നെ ആ നോർമൽ സ്ക്രഞ്ചീസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾക്ക് ഇന്ന് ഫസ്റ്റ് തന്നെ പഠിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മൂന്ന് സൈസിലാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, മീഡിയം, സ്മോള്, ലാർജ്. സ്മോള്, മീഡിയം, ലാർജ്. അപ്പോൾ ആ ഒരു സൈസിൽ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ ഒരു ദിവസം എന്താ പറയുക, നമ്മൾ കുഞ്ഞു പുഴുവില്ലേ, നമ്മൾ മുടിക്കിട്ടുന്ന സ്ക്രഞ്ചീസ് അതും ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇൻഷാല്ലാ ഓരോ ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം, ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ആണെന്ന് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. എനിക്ക് അതൊക്കെ കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് ഇങ്ങനെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ നമുക്കിങ്ങനെ ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതെങ്ങനെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സ്ക്രഞ്ചീസ് എങ്ങനെ പാക്ക് ചെയ്യണം, എങ്ങനെ സെയിൽ ചെയ്യണം എന്നൊക്കെ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ടൊന്ന് കാണാം, നിങ്ങൾക്കെല്ലാം മനസ്സിലാവും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുമ്പം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ നമുക്ക് കുഞ്ഞു വരുമാനമായിരിക്കോട്ടെ ശരിക്കും പറഞ്ഞാൽ. പിന്നെ എന്താ പറയുക, നമ്മളെങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മളത് ഇങ്ങനെ സെയിൽ ചെയ്യുന്നതിലല്ല, നമ്മളത് ആൾക്കാരിൽ എത്തിക്കുന്നതിലായിരിക്കും നമ്മുടെ ബാക്കിയുള്ള കഴിവ്. ഇപ്പോൾ ഓരോരോ ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടൊക്കെ സ്റ്റോറി ഇടാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യലില്ലേ, പ്രൊമോഷൻ വീഡിയോ പോലെ. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെയ്യലില്ലേ, അങ്ങനെ ചെയ്തിട്ടൊക്കെ ഒരുപാട് ആൾക്കാരെ എന്താ പറയുക ഈ സ്ക്രഞ്ചീസിലൂടെ തന്നെ നല്ല വരുമാനം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇൻഷാല്ലാ. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണാം. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിപ്പോൾ പ്രായപരിധിയൊന്നും ഇല്ല കേട്ടോ. നമ്മളെ വീട്ടിലൊരു തയ്യൽ മെഷീൻ ഉണ്ടോ, ഓക്കെ, കുറച്ച് ക്ലോത്തും വേണം, വേറെ കാര്യമായിട്ടില്ലേ വലിയൊരു ചിലവും കാര്യങ്ങളൊന്നും ആദ്യം ചെയ്യണ്ട കേട്ടോ. ആദ്യം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മളതിലെ ഏതെങ്കിലും ഒരു അന്ന് പഴയതല്ല, സെയിൽ ചെയ്യാനാണെങ്കിൽ പഴയത് കൊടുക്കരുത്. നമ്മളതിലെ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അൽഹംദില്ല, അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം അതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്താക്കാം, ആദ്യം കുറേ മീറ്റർ തുണിയൊന്നും വാങ്ങണ്ട, ഓരോ കളേഴ്സിലും ഓരോ മീറ്റർ വെച്ചിട്ട് തുണി വാങ്ങാം. അപ്പോൾ സാറ്റിൻ ക്ലോത്ത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാം നല്ല രസമില്ല കളേഴ്സാണ്. അതിൻ്റെ കുറച്ച് കളേഴ്സ് ആദ്യം രണ്ട് മൂന്ന് കളേഴ്സ് വാങ്ങിയിട്ട് ഒരു സാറ്റിൻ ക്ലോത്തിൽ തന്നെ പല സൈസിലുള്ളതും ചെയ്യാം. അപ്പോൾ ഒരു സാറ്റിൻ ക്ലോത്തിൽ കുറച്ച് ഒരു നാലഞ്ചെണ്ണം
അത് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്, ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, കോളേജിൽ പഠിക്കുന്നവരൊക്കെ ഇപ്പം ഭയങ്കര എന്താ പറയുക, എല്ലാവരും ഈ ഒരു സ്ക്രഞ്ചീസിൻ്റെ പിന്നാലെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് ആൾക്കാരുടെ കയ്യിലൊക്കെ ഇങ്ങനെ ബാൻഡായിട്ട് ഇട്ടിട്ടൊക്കെ കാണാം. അപ്പോൾ നമ്മളത് സ്കൂളിൽ കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്ത് നോക്കാം. ആദ്യം വലിയൊരു എമൗണ്ടിലൊന്നും നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി പാടില്ല. ഓരോ ക്ലോത്തിലും നമ്മൾ എത്രയാണോ മുടക്കിയിട്ടുള്ളത് ആ ഒരു ക്ലോത്തിൻ്റെ കുറച്ച് ഇതായിട്ട് നമുക്ക് എന്തായാലും ഇത് വെച്ച് നഷ്ടം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല, ലാഭം മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ തുടങ്ങാം. പിന്നെ നല്ലൊരു ഇത് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് വേറെ ക്ലോത്ത് വാങ്ങിയിട്ട് എന്താ പറയുക, നമ്മളതിലത് പല മോഡൽസിലും ചെയ്യുക. ഏതൊക്കെ മോഡലിലാണ് ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്ന നോർമൽ സ്ക്രഞ്ചീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ മൂന്ന് സൈസിലാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു സൈസിലെ അലാസ്റ്റിക് എടുക്കണം. അപ്പോൾ ഇത് അരേഞ്ചിൻ്റെതാണ്, ഈ ഒരു അലാസ്റ്റിക് എന്ന് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അലാസ്റ്റിക്കിൻ്റെ സൈസും ക്ലോത്തിൻ്റെ സൈസും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് ആണല്ലോ അധികമുള്ള ആൾക്കാരും, സ്റ്റാർട്ടിങ്ങിലല്ലേ ഉള്ള ആൾക്കാരായിരിക്കുമല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഇതുപോലുള്ള ഒരു നോട്ടിൽ എഴുതി വെക്കും. അപ്പോൾ ഞാൻ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കുന്ന സ്ക്രഞ്ചീസിൻ്റെ ആയിക്കോട്ടെ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് ചെയ്യുമ്പോൾ അത് ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വേഗം നോട്ടിൽ എഴുതി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒക്കെ ഞാൻ എന്താക്കും, എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാനൊരു നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഓരോ സ്ക്രഞ്ചീസിൻ്റെ സൈസും ഓരോ സ്ക്രഞ്ചീസിൻ്റെ മെഷർമെൻ്റ് ഉണ്ടാവില്ലേ, നീളം വീതി അതൊക്കെ നമ്മൾ എഴുതി വെക്കാം. എന്നിട്ട് നമ്മൾ ടാപ്പ് വെച്ചിട്ട് അത് നോക്കിയിട്ട് നമുക്ക് അതിങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക, ആ ഒരു മെഷർമെൻ്റ് മറന്നു പോകുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഇതൊരു പിന്നെ നമ്മുടെ സ്ക്രഞ്ചീസിൻ്റെ ഫോട്ടോസിൻ്റെ കാര്യമാണ്. നമ്മളെടുക്കുന്ന സ്ക്രഞ്ചീൻ്റെ ഓരോ ടൈപ്പിലുള്ള ഫോട്ടോസ് നമ്മളെടുക്കണം, നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കണം. അപ്പോൾ ഞാനും ഒരുപാട് ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. ഈ വീഡിയോ ലെങ്ത്തി ആവുന്നില്ലെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ആക്കാം, ഇല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആ ഒരു ഫോട്ടോസ് വെച്ചിട്ടുള്ളതാവാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ഞാൻ ഒരു മെറ്റീരിയൽ ഇവിടെ വിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കിനി അളവ് മെഷർ ചെയ്യാം. ഞാനിവിടെ 1 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തുനിന്ന് എനിക്ക് വേണ്ടത് 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ആ ഒരു 30 സെൻറ്റിമീറ്റർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് സാറ്റിൻ ക്ലോത്താണ്. അങ്ങനെ 30 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. കാരണം ഇങ്ങനെ മടക്കുന്ന എന്താ വെച്ചാൽ നമുക്ക് നീളമല്ലേ 30 എടുത്തേ, അപ്പോൾ വീതി വേഗം തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ വീതി അളന്നിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ലാർജാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ലാർജ് ഞാൻ എടുക്കുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. അവിടെ ഒരു പെന്ന് വെച്ചിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം സ്കെയിലുണ്ട്, നമുക്കിതുപോലെ വരഞ്ഞെടുക്കാം. അപ്പോൾ എന്താ പറയുക, കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം. ഇനി നമുക്ക് മീഡിയം നോക്കാം. മീഡിയം ഞാൻ 4 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത്. 4 സെൻറ്റിമീറ്റർ അളവിലാണ് മീഡിയം എടുത്തിട്ടുള്ളത്. ഇനി അതും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി സ്മോള് നോക്കാം. സ്മോള് ഞാൻ 3 സെൻറ്റിമീറ്ററിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്മോളും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ ഒരു മെഷർമെൻറ്റിൽ കണ്ടിന്യൂ ചെയ്യേണ്ട കേട്ടോ. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്താ പറയുക, ഇത് ചെയ്ത് നോക്കാൻ, എന്നിട്ട് നിങ്ങൾക്ക് വേറെയും വേറൊരളവിലും കൂടെ സൈസിലും കൂടെ ചെയ്ത് നോക്കാൻ. ഇപ്പോൾ ഞാൻ എടുത്തിട്ടില്ലത് മീഡിയം, മീഡിയത്തിൻ്റെ കൂടെ 1 സെൻറ്റിമീറ്ററും കൂടെ കൂടിയിട്ട് ചെയ്യുക. അതുപോലെ സ്മോളിൻ്റെ കൂടെ കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ, എന്താ നമുക്ക് കംഫർട്ടബിളായിട്ട് തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളത് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ കുറേ അളവിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എലാസ്റ്റിക് എന്നും നമ്മൾ എടുക്കേണ്ടത് 8 ഇഞ്ചിലാണ് കേട്ടോ. 8 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ എലാസ്റ്റിക് എടുക്കേണ്ടത്. അപ്പോൾ അലാസ്റ്റിക് ഞാൻ 8 സെൻറ്റിമീറ്ററിൽ എടുക്കുന്നുണ്ട്. എല്ലിനും നമ്മൾ അലാസ്റ്റിക് 8 സെൻറ്റിമീറ്റർ എടുത്തിട്ടുള്ളത്.
അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ നല്ല വശം ഉണ്ടാവില്ലേ, അപ്പം സാറ്റിൻ ക്ലോത്തിൻ്റെ നല്ല വശം ഉള്ളിലോട്ടായിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ മൂന്ന് മെത്തേഡിലാണ് മൂന്ന് സൈസ് കാണിക്കുന്നത്. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സൈസ് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് നമ്മൾ കുറച്ച് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് ഇത്ര വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കാണുന്നുണ്ടാവും, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വേറെ തുണിയിലാണ് നൂലിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യെല്ലോയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. എന്നിട്ട് കണ്ടോ, ഞാനിവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടാണ് അടുത്തത് സ്റ്റിച്ചാക്കുന്നത്. കണ്ടില്ലേ, ഇനി ഇത് കണ്ടിന്യൂ ആയിട്ട് സ്റ്റിച്ചാക്കി പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞ് മൂന്ന് സൈസ് മൂന്ന് രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്, മൂന്ന് മോഡലിൽ. അപ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അങ്ങനെ ഇത് സ്റ്റിച്ചാക്കി കൊടുക്കാം. പിന്നെ അലാസ്റ്റിക്കിൻ്റെത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അലാസ്റ്റിക്ക് നമ്മൾ കൊടുക്കുന്ന ടൈമിൽ രണ്ട് രീതിയിലാണ് നമ്മൾ അലാസ്റ്റിക്ക് സ്റ്റിച്ചാക്കുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 8 സെൻറ്റിമീറ്റർ അലാസ്റ്റിക് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഞാനിതാ ഈ ഒരു രീതിയിലാണ് ഫസ്റ്റ് മെത്തേഡ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടത് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാമെന്ന് വേണ്ടത്. ഞാനൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ഒരു സൈസിൽ മാത്രമായിട്ടും സെയിൽ ചെയ്യാൻ പറ്റൂ കേട്ടോ. ഒരു സൈസിൽ മാത്രം സ്ക്രഞ്ചി ഉണ്ടാക്കുക. അപ്പോൾ സ്മോള്, മീഡിയം, ലാർജ് അങ്ങനെ കുറേയിൽ ചെയ്യാണ്ട് ഒരു സൈസിൽ മാത്രം സ്ക്രഞ്ചി ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഒരേ അളവിലുള്ളത് കുറേ ഉണ്ടാക്കുമ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാനിതാ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഡീറ്റെയിൽ ആയിട്ട് അതിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് സ്മോളാണ്. അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് നമ്മളിവിടെ എന്താ പറയുക, ഈ സാറ്റിൻ ക്ലോത്തിലെ കുറച്ച് മടങ്ങിയാലൊക്കെ ഒന്ന് അയൺ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തോട്ടോ. അപ്പോൾ അങ്ങനെ ആയിരിക്കും ശരിക്കും ചെയ്യുമ്പോൾ ആയിരിക്കും റെഡി ആവുക. ഇനി നമ്മൾ ഇവിടെ ഒരു ഗ്യാപ്പ് വെച്ചിട്ടില്ലേ, ഈ ഗ്യാപ്പിൻ്റെ ഈ ചെറിയ ഭാഗം ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് കൂടെ പുറത്തേക്ക് കൊണ്ടുവരാം. മനസ്സിലായില്ലേ, കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കണ്ടോ ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമ്മൾ നമ്മുടെ മറ്റേ സൈഡ് ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് കൂടെ പുറത്തേക്ക് എടുക്കണം. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗം ശരിക്ക് കറക്റ്റ് നോക്കണം കേട്ടോ. കണ്ടോ ഈ ഒരു ഭാഗം കറക്റ്റ് സൈഡിലായിട്ട് തന്നെ വരണം. അങ്ങോട്ട് തിരിഞ്ഞാൽ റെഡി ആവില്ല. അങ്ങനെ ഇത് രണ്ടും ഒന്നിച്ചാക്കുക. ഈ ഒരു സ്റ്റിച്ച് മുകൾവശം സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് തന്നെ താഴ്വശത്തും സ്റ്റിച്ചിങ് വരണം. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ആക്കി കൊടുക്കുക എന്ന് വേണ്ടത്. ഇത് രണ്ടും കൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഇതാണ്, ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു യെല്ലോ ക്ലോത്തിൽ ക്ലോത്തിൻ്റെ നൂലല്ല കേട്ടോ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. ഞാൻ ഒരു ബ്രൗൺ കളറ് നൂലാണ് ഇട്ടിട്ടുള്ളത്, കാരണം ശരിക്കും മനസ്സിലാവട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇനി ഞാനങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നതാണെങ്കിൽ കറക്റ്റ് സ്റ്റിച്ചിങ്ങൊക്കെ നോക്കണം കേട്ടോ. രണ്ട് സൈഡ് രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത് രണ്ട് പ്രാവശ്യം തന്നെ സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ നൂലൊക്കെ സ്റ്റിച്ചിങ്ങൊക്കെ റെഡി ആയിട്ട് തന്നെ വേണം. അപ്പോൾ അതാ ഞാനിങ്ങനെ സ്റ്റിച്ചാക്കിയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ കണ്ടില്ലേ നമ്മുടെ ഈ ഒരു സൈഡ് ഇങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടുക. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി നമ്മൾ ഈ ഒരു ഗ്യാപ്പിലേക്ക് നമ്മുടെ അലാസ്റ്റിക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അലാസ്റ്റിക്ക് ഇതാ ഈ ഒരു സൈഡിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്യാൻ ഇതിൻ്റെ ആഡ് ചെയ്യാൻ മറന്നുപോയി, കാരണം നമ്മൾ സ്റ്റിച്ച് എങ്ങ് അലാസ്റ്റിക്ക് ഇട്ട് കൊടുത്ത ആ ഒരു പോർഷനില്ലേ, നമ്മളിപ്പോൾ ചെറിയൊരു ഭാഗം ഓപ്പണായിട്ടില്ലേ, ആ ഒരു ഭാഗം ഞാൻ എല്ലാ വീഡിയോയിലും എല്ലാ സ്ക്രഞ്ചീസും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും നമുക്കത് തുന്നിക്കൊടുക്കേണ്ടതും തുന്നിക്കൊടുക്കാവുന്നതുമാണ്. തുന്നിക്കൊടുക്കുന്ന ടൈമിലെ ഇങ്ങനെ കാണില്ല. ഇതാകുമ്പോൾ നമ്മൾ സെയിം തുണിയിൽ നൂലിൽ തന്നെ ചെയ്യുന്നതാണെങ്കിൽ കാണുമൊന്നുമില്ല, ഞാൻ പറഞ്ഞതാണ്. ഇനി നമുക്ക് നമ്മുടെ സ്ക്രഞ്ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് എത്തത് കണ്ടോ, ഇത്രേ പണിയുള്ളൂ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഭയങ്കര സിമ്പിളാണ്. ഇനി നമ്മുടെ ഇത് ചെയ്യുന്ന വേറൊരു രീതിയുണ്ട്. ഇപ്പോൾ ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലാസ്റ്റിക്ക്
ഈ ഒരു സ്മോൾ സ്ക്രഞ്ചിക്ക് അലാസ്റ്റിക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സാധാരണയിൽ 8 സെൻറ്റിമീറ്റർ അലാസ്റ്റിക് എടുത്തു കഴിഞ്ഞാൽ സ്മോളിനൊക്കെ കുറച്ച് വലുതായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ 8 സെൻറ്റിമീറ്റർ അലാസ്റ്റിക് വേണ്ട, ശരിക്കും പറഞ്ഞാൽ സ്മോളിനിട്ടാ, ബാക്കി എല്ലാവരും നോക്കിയിട്ട് നമുക്ക് പറഞ്ഞു തരാം. ശരിക്കും ഞാൻ ഈ ഒരു സെൻറ്റിമീറ്റർ അലാസ്റ്റിക് എടുക്കുന്നത് എന്താ വെച്ചാൽ, സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിൽ ഇത്ര എടുക്കില്ല, സ്റ്റിച്ച് ചെയ്യാണ്ട് കെട്ടിട്ട് കൊടുക്കലുണ്ട്. നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ഞാൻ കെട്ടിട്ട് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്മോള് കിട്ടിയിട്ടുള്ളത്. അത് അലാസ്റ്റിക്ക് കുറച്ച് വലുതായതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. ലാസ്റ്റ് ഞാനത് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ അലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു ഗ്യാപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഇത്ര വലിയ ഗ്യാപ്പൊന്നും വേണ്ട കേട്ടോ, അത് ഒരു സൈഡ് സ്റ്റിച്ച് ആവാത്തത് കൊണ്ടാണ്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. ഓരോ രീതിയിൽ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയുണ്ട്, ആ രീതി ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും വീട് ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ചാക്കി കൊടുക്കുക, ആ ഒരു ഗ്യാപ്പ് നല്ലപോലെ സ്റ്റിച്ചാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ക്രഞ്ചി, സ്മോൾ സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്തത് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നതാണെങ്കിൽ എല്ലാ ത്രെഡും കട്ട് ചെയ്ത് കൊടുക്കണം. എപ്പോൾ നീറ്റായിട്ട് തന്നെ നമ്മുടെ സ്ക്രഞ്ചി ഉണ്ടാവണം കേട്ടോ, ഇല്ലെങ്കിൽ രസമുണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അടുത്തത് ചെയ്ത് നോക്കാം. ഞാനിവിടെ മീറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതെന്താ വേണ്ടത് വെച്ചാൽ, നല്ല വശം ഉള്ളിലായിട്ട് മോശം വശം പുറമേ എത്തിയിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് നമ്മൾ നേരത്തെ പോലെയല്ല ചെയ്യുന്നത്, ഇത് വേറെ മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ചാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ചായതിന് ശേഷം നമുക്ക് ഇനി ഇത് നമ്മുടെ അടി തിരിച്ചിട്ട് കൊടുക്കണം. ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് നമ്മുടെ അലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതും സേഫ്റ്റി പിൻ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ രണ്ട് മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡാണിത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഞാൻ ഒറ്റ രീതിയിൽ മാത്രമേ ചെയ്യലുള്ളൂ ഇത്. ഞാൻ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ചെയ്തോട്ട് വെച്ചിട്ടാണ് ഞാൻ എനിക്കറിയുന്ന മൂന്ന് മെത്തേഡിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അതിൽ ചെയ്തോ. എനിക്ക് കംഫർട്ടബിളായിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ അലാസ്റ്റിക് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും അലാസ്റ്റിക് മറ്റേ സൈഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പണി കിട്ടും. ഇനി ഈ അലാസ്റ്റിക് ഞാൻ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് കെട്ടിട്ട് കൊടുക്കേണ്ടത് വെച്ചാൽ, അതാ ഇതുപോലെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യൽ കുറവാണ്, ഇതുപോലെ കെട്ടിട്ട് കൊടുക്കലാണ്. നല്ല ടൈറ്റായിട്ട് കെട്ടിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇളകിപ്പോവും കേട്ടോ. അപ്പോൾ കുറച്ച് അധികം തന്നെ നമ്മൾ അലാസ്റ്റിക് എടുക്കണമല്ലോ, ഇല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക, ഇങ്ങനെ കെട്ടിടുന്ന ടൈമിൽ നല്ലോണം ടൈറ്റ് ആവുമല്ലോ. അപ്പോൾ ഞാൻ ഈ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഒരു സൈഡ് മറ്റേ സൈഡിൻ്റെ ഉള്ളിലോട്ടാക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ചാക്കിയിട്ടുള്ളത് അതുപോലെ ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇങ്ങനെയും ചെയ്യുക. ഇനി ഈ ഒരു വശം ഇതുപോലെ മുകളിൽ നിന്ന് താഴോട്ടായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എലാസ്റ്റിക്കോട് കൂടിയിട്ട് തന്നെയാണ് സ്റ്റിച്ചാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ചില സ്ക്രഞ്ചീസിൽ മാത്രം ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളും നോക്കുക. അടുത്തതാണ് എനിക്ക് ഞാൻ ചെയ്യുന്ന മെത്തേഡ്. ശരിക്കും സ്ക്രഞ്ചീസ് ഞാൻ ചെയ്യുന്ന എളുപ്പമായിട്ടുള്ളത് എനിക്ക് മറ്റേ ലാസ്റ്റ് മെത്തേഡാണ്. അതെല്ലാവരും നോക്കുക. അപ്പോൾ ഞാനിതാ ഇതും കൂടെ ഈ ഒരു സൈഡും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എന്താ പറയുക, മീഡിയം സ്ക്രഞ്ചിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ത്രെഡൊക്കെ ബാക്കി വന്നിട്ടുള്ള പൊങ്ങി നിൽക്കുന്ന ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് നൂല് ശ്രദ്ധിക്കേണ്ട, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും ഈ ഒരു കളറിൽ കൊടുത്തതാണ്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് സ്ക്രഞ്ചി ഉണ്ടാക്കുക. ഈ ഒരു മെത്തേഡാണ് ഞാൻ ഫോളോ ആക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ രണ്ട് സൈഡും കൂടെ ഒന്നിച്ച് അടിച്ചു കൊടുക്കുക. ഇവിടെ അടിക്കുന്ന ടൈമിൽ രണ്ട് പ്രാവശ്യം അടിച്ചു കൊടുത്തോട്ടാ. നമ്മളിങ്ങനെ ജോയിൻ ആക്കുന്ന ഏരിയയൊക്കെ രണ്ട് പ്രാവശ്യം അടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞാൻ ഈ ഒരു സൈഡ് രണ്ട് പ്രാവശ്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
എനിക്ക് കൂടുതലായിട്ടും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു മെത്തേഡാണ് കേട്ടോ, ഈ ലാസ്റ്റ് വൺ. അപ്പം നിങ്ങൾക്കും നിങ്ങളും സ്റ്റിച്ച് ചെയ്ത് നോക്കുക, ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്യുക. ഞാൻ ഇത് ഇനി നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ ഉള്ളിലുള്ള ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഉള്ളിലെ വശം നമ്മൾ ഏത് സൈഡാണ് എടുക്കുന്നത് അത് ഇതുപോലെ ഫോൾഡാക്കി കൊടുക്കുക. കാരണം അത് പുറത്തേക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ, നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്ന ഭാഗത്തേക്ക് വരരുത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം സ്റ്റിച്ചാക്കി കൊടുക്കുക. കണ്ടോ, മുകളിൽ നിന്ന് ഞാൻ സ്റ്റാർട്ടിങ് തന്നെ ചെയ്യുന്നില്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ചാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ അടിയിലെ തുണി റെഡിയാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ, ഇല്ലെങ്കിൽ രണ്ടും കൂടെ ജോയിൻ ആയിട്ട് റെഡി ആവില്ല. അപ്പം നമ്മൾ കൈവച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം ഒന്ന് സെറ്റാക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് ഭാഗം അടിച്ചതിന് ശേഷം നമ്മൾ ഉള്ളിലുള്ള തുണി ജസ്റ്റ് അടിയിലോട്ട് വലിക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. അതുപോലെ കുറച്ച് അടിക്കുക, എന്നിട്ടും അതുപോലെ വീണ്ടും അടിയിലുള്ള തുണി ഇതുപോലെ വലിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കി ഭാഗം ഇതുപോലെ അടിച്ചു കൊടുക്കുക. ഇതെനിക്ക് നല്ല സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളൊരു മെത്തേഡാണ്, ഞാൻ ചെയ്യുന്ന മെത്തേഡ് ാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക കേട്ടോ. അങ്ങനെ ഈ ഒരു വശം ഇതുപോലെ നല്ലപോലെ തന്നെ അടിച്ചു കൊടുക്കുക. പിന്നെ ത്രെഡൊക്കെ ഇങ്ങനെ ബാക്കിലോട്ടായിട്ട് വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, നൂലൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗവും ഇതുപോലെ കട്ടാക്കി സ്റ്റിച്ചാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ ലാസ്റ്റായിട്ടില്ലേ നമ്മുടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ ആ ഒരു വശം മാത്രം കുറച്ച് മാത്രം ഗ്യാപ്പ് കൊടുക്കുക. ഇതുവരെയാണ് ഞാൻ അടിച്ചിട്ടുള്ളത്, ഇതാ ഇത്ര മാത്രം ഗ്യാപ്പ് കൊടുക്കുക. അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് സ്റ്റോപ്പാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ ത്രെഡൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമ്മളെ ഉള്ളിലോട്ട് ഉള്ളിലുള്ള തുണി ഈ ഒരു ഗ്യാപ്പിലൂടെ പുറത്തേക്ക് വലിക്കുക. അപ്പോൾ അത് റെഡിയായി കിട്ടും. നല്ല ഈസിയാണ്, നമ്മൾ ത്രെഡ് സേഫ്റ്റി പിൻ വെച്ചിട്ട് ഇതാക്കൊന്നും വേണ്ട കണ്ടോ. അപ്പോൾ ഇത് നല്ല റെഡിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി എന്താ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ അലാസ്റ്റിക് കയറ്റി കൊടുക്കേ വേണ്ടു. അപ്പോൾ നമ്മുടെ ലാർജും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും യൂസ് ചെയ്യുന്ന എൻ്റെ മെത്തേഡാണിത്. നോർമൽ എനിക്ക് ഞാൻ ഈ മൂന്ന് മെത്തേഡ് പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ്. അതുപോലെ തന്നെ ഇനി എലാസ്റ്റിക് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എലാസ്റ്റിക് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക. നല്ല സിമ്പിളാണ്, ഞാൻ വെറുതെ പറയുന്നല്ല. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റിക്കറൊക്കെ എവിടെ നിന്നാണ് ചെയ്തത്. ആക്ച്വലി സ്റ്റിക്കർ ഞാൻ ചെയ്തതില്ലേ, നമ്മൾ ഈ സ്റ്റുഡിയോ ഒക്കെ ഉണ്ടാവില്ലേ, സ്റ്റുഡിയോ പോയിട്ട് ഞാൻ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ ലോഗോ അവിടെ കൊണ്ടുപോയിട്ട് അവർ വാട്സപ്പ് പോയി അവർക്ക് അയച്ചു കൊടുത്ത് അങ്ങനെ അവരൊരു ഷീറ്റ് സ്റ്റിക്കർ ആക്കി തന്നതാണ്. ആദ്യം നോക്കുക കേട്ടോ, നമ്മൾ സെയിലിന് വേഗം തന്നെ എല്ലാം ചെയ്ത് വെക്കണ്ട. ആദ്യം നമ്മളെ കൊണ്ടാവുമെന്ന് ആദ്യം ഉറപ്പ് വരുത്തുക, അതിനുശേഷമാണ് നമ്മൾ എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ ദാ ഞാൻ ഈ ഒരു ഏരിയയും ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്മോൾ മീഡിയം ലാർജ് സ്ക്രഞ്ചി റെഡി യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നത്. ഇൻഷാല്ലാ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഒരുപാട് ആൾക്കാർ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷമുണ്ട്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഓൾ.